ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിൽ ഗൾഫ് രാജ്യങ്ങളുടനീളം ആവേശം നിറയ്ക്കുന്നു. നാലാള് കൂടുന്നിടത്തെല്ലാം ഇപ്പോൾ ഫുട്ബോൾ മാത്രമാണ് ഗൾഫ് നാടുകളിലെ സംസാര വിഷയം എന്ന് ഞങ്ങളുടെ ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ദുബായിൽ നടക്കുന്ന കാഴ്ചകളുമായി അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, യഥാർത്ഥത്തിൽ ദുബായി, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഷാർജയിലും ഒക്കെ തന്നെ, എമിറേറ്റുകളിലൊക്കെ തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇപ്പോൾ ഫുട്ബോളാണ്. കാൽപന്തുകളിയുടെ ആവേശം അറേബ്യൻ നാടുകളിൽ മുഴുവൻ പടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? കൃത്യമാണ്, എസ് എൻ പറഞ്ഞത് പോലെ തന്നെ കാൽപന്ത് കളിയുടെ ആവേശം അതിന്റെ പല കോടിയിലെത്തിയിരിക്കുന്നു ഈ ഗൾഫ് നാടുകളിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യമായ ഒരു ഗൾഫ് നാടുകളിലേക്ക് തിരിഞ്ഞെത്തിയിരിക്കുന്ന ഫുട്ബോൾ ആവേശം നെഞ്ചേറ്റുകയാണ് ഇവിടെയുള്ള ആളുകളെല്ലാവരും. പ്രവാസി മലയാളികൾ ഏറെയുള്ള നാടുകളാണ് ഇവിടെ. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിൽ തന്നെ ഫുട്ബോളിന്റെ ആവേശത്തിലേക്ക് ഇതിലൂടെ തന്നെ കടന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലുള്ള ഒരു ടെർഫിലാണ്. ഇത്തരത്തിലുള്ള നിരവധി ടെർഫുകൾ ഇവിടെ ഫുട്ബോൾ കളിക്കാനായി അധികൃതർ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ഒഴിവ് ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ടെർഫുകളിലെത്തി ഫുട്ബോൾ കളിക്കുകയും ഫുട്ബോളിനോടുള്ള സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്ന പ്രവാസി മലയാളികളിൽപ്പെട്ട ചിലരാണ് ഇവിടെ ഉള്ളത്. ഇവരെല്ലാവരും തന്നെ ഇന്ന് ഫുട്ബോളിന്റെ ആവേശം, വൈകുന്നേരം ഫുട്ബോൾ തുടങ്ങാനായി കാത്തിരിക്കുകയാണ്. ലോകത്തിന്റെ കിക്കോഫിനെ കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആവേശം? ഏതൊക്കെ ടീമിന്റെ ആരാധകരാണ് നിങ്ങൾ? ബ്രസീൽ, ഫ്രാൻസ്, അർജന്റീന തുടങ്ങിയ എല്ലാ ടീമുകളുടെയും ആരാധകർ ഇവിടെ ഉണ്ട്. ആരെങ്കിലും ഖത്തറിലേക്ക് നേരിട്ട് പോയി കളി ആസ്വദിക്കുന്നുണ്ടോ? ആണോ? ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണോ? അതെ. ആണോ? അപ്പൊ ഏത് രീതിയിലാണ് അപ്പൊ കളി കാണാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിരവധി സ്ക്രീനുകൾ ഇപ്പോൾ ഡിസ്പ്ലേകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ദുബായ് ഹാർബറിൽ നടക്കാൻ കളി കാണാനുള്ള സൗകര്യം ഉണ്ട്. അവിടെ ഇങ്ങനെ പോയി കാണുന്നുണ്ടോ? തീർച്ചയായും ഇത്തരത്തിൽ ഇവിടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ കൂറ്റൻ സ്ക്രീനുകൾ ഒരുക്കി കളി കാണാനുള്ള അവസരം അധികൃതരുടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സൗകര്യം വിനിയോഗിക്കുകയാണ് ഇവർ ചെയ്യുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. നേരിട്ട് 500 കിലോമീറ്റർ അകലെയാണ് ഖത്തറെങ്കിലും നേരിട്ട് പോയി കളി കാണാൻ കഴിയാത്തതിലുള്ള സങ്കടവും താങ്ക് യു. അരുൺ ഫാറാട്ടാണ് ദുബായിൽ നിന്ന് ചേർന്നത്. അരുൺ ഫാറാട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഗൾഫിൽ ഉടനീളം ഫുട്ബോൾ ആവേശം പടരുന്നു എന്നാണ്.